നമസ്കാരം, ഭാരത് ലിവിലേക്ക് സ്വാഗതം. പ്രേമലേഖനത്തെ കുറിച്ചാണ് ചർച്ച. നേരത്തെ ബഷീറിന്റെ പ്രേമലേഖനമായിരുന്നെങ്കിൽ ഇപ്രാവശ്യം വി ഡി സതീശന്റെ പ്രേമലേഖനമാണ്. പ്രേമലേഖനം അയക്കുന്നത് പോലെയാണ് ഇവിടുത്തെ ഇ ഡി നോട്ടീസ് എന്ന തോന്നലാണ് ഇപ്പോൾ വി ഡി സതീശനുള്ളതെന്ന് വി ഡി സതീശൻ പറയുന്നു. മാസപ്പടിയിലെ അന്വേഷണം തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടെന്നാണ് വി ഡി സതീശൻ പറയുന്നത്. മാസപ്പടി വിവാദത്തിലെ ഇ ഡി അന്വേഷണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോഴുള്ള സ്റ്റണ്ട് മാത്രമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. സി പി എമ്മും ബി ജെ പിയും ഒന്നിച്ചല്ല എന്ന് ബോധിപ്പിക്കാനുള്ള തന്ത്രം മാത്രമാണിതെന്നും മാസപ്പടി അന്വേഷണത്തിൽ അച്ഛനും മകൾക്കും ഒരു നോട്ടീസ് പോലും ഏജൻസികൾ നൽകിയിട്ടില്ലെന്നും വി ഡി സതീശൻ വ്യക്തമാക്കുന്നു. കരുവന്നൂരിലെ അന്വേഷണം എവിടെ എത്തി നിൽക്കുന്നു? ഒരു അന്വേഷണവും മുഖ്യമന്ത്രിയിലേക്ക് മകളിലേക്കും എത്തിയില്ല. ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെ പ്രതിപക്ഷ നേതാക്കളോട് ഇവിടുത്തെ പോലെ ഔദാര്യം അന്വേഷണ ഏജൻസികൾ കാണിച്ചിട്ടില്ല എന്നാണ് ഇയാൾ പറയുന്നത്. പ്രേമലേഖനം അയക്കുന്നത് പോലെയാണ് ഇവിടെ ഇ ഡി നോട്ടീസ് അയക്കുന്നത്. കേരളത്തിലെ സി പി എമ്മും സംഘപരിവാറും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്നുള്ളതിന്റെ തെളിവുകൾ യു ഡി എഫ് പലവട്ടം വെളിയിൽ വിട്ടിട്ടുണ്ട് എന്നാണ് വി ഡി സതീശന്റെ വാദം. സിദ്ധാർത്ഥൻ കേസിലെ സി ബി ഐ അന്വേഷണം മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാഗ സംഘവുമാണ് മനഃപൂർവ്വം വൈകിപ്പിക്കുന്നത്. തെരഞ്ഞെടുപ്പും പ്രതിപക്ഷ സമരവും ഭയന്നിട്ടാണ് മുമ്പ് സി ബി ഐ അന്വേഷണം സർക്കാർ പ്രഖ്യാപിച്ചത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ബന്ധപ്പെടുമ്പോൾ അവഗണന നേരിടുന്നതായി സിദ്ധാർത്ഥന്റെ അച്ഛൻ അറിയിച്ചിട്ടുണ്ട് എന്നും വി ഡി സതീശൻ വ്യക്തമാക്കുന്നു. ആഭ്യന്തര വകുപ്പിൽ അന്വേഷിക്കാനാണ് സിദ്ധാർത്ഥന്റെ അച്ഛന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചതെന്നും വി ഡി സതീശൻ പറയുന്നുണ്ട്. കേസിലെ തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം നടത്തുന്ന ശ്രമമാണ് അന്വേഷണം വൈകിപ്പിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു ഉപജാപക സംഘം പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തരം പ്രവർത്തികൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഈ സംഘമാണെന്നും വി ഡി സതീശൻ ആരോപിക്കുന്നു. ഏതായാലും വി ഡി സതീശൻ രണ്ട് ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. ഒന്ന്, പ്രേമലേഖനവുമായി ബന്ധപ്പെട്ടാണ് ഈ ഇ ഡി അയക്കുന്ന നോട്ടീസ് പ്രേമലേഖനം പോലെയാണെന്ന് സതീശന് തോന്നുന്നെങ്കിൽ ഉടൻ തന്നെ സതീശനും വരും അത്തരത്തിൽ പ്രേമലേഖനം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സതീശനും ആരോപണ നിലയിൽ തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളും നടക്കുന്നുണ്ട്. അതിനുമപ്പുറം കേന്ദ്രത്തിൽ ഒരുമിച്ചിരിക്കുകയും കേരളത്തിൽ വന്ന് പരസ്പരം പോരടിക്കുകയും ചെയ്യുന്നു. ബി ജെ പി സർക്കാരിനെതിരെ ഇൻഡി സഖ്യം എന്ന് പറഞ്ഞുകൊണ്ട് സഖ്യമുണ്ടാക്കിക്കൊണ്ട് രംഗത്ത് വന്ന വി ഡി സതീശന്റെ പാർട്ടി അടക്കം നിൽക്കുമ്പോഴാണ് അവരും സി പി എമ്മും തമ്മിലുള്ള ബന്ധം പരസ്യമായി ഇവിടെ ഉള്ളപ്പോഴാണ് ഇനിയും ബി ജെ പിയുമായി രഹസ്യ ബന്ധമുണ്ട് എന്ന ആരോപണം ഇപ്പോൾ വി ഡി സതീശൻ ഉന്നയിക്കുന്നത്. അതിൽ എന്ത് ആത്മാർത്ഥതയാണുള്ളത്? തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടിനപ്പുറം വി ഡി സതീശന്റെ പ്രസ്താവനയ്ക്ക് ഒരു ആത്മാർത്ഥതയും ഇല്ല എന്ന് പറയുന്നു. ഇനി സിദ്ധാർത്ഥന്റെ പരാതിയിലേക്ക്, സിദ്ധാർത്ഥന്റെ അച്ഛന്റെ പരാതിയിലേക്ക് വന്നാൽ എന്ത് നടപടിയാണ് വി ഡി സതീശൻ ഇതുവരെ സിദ്ധാർത്ഥന്റെ അച്ഛനുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ളത്? അവിടെ പോയി ചിരിച്ച് കളിച്ചിരുന്ന് ഒരു ഫോട്ടോയും ഒക്കെ എടുത്ത് തിരിച്ചു പോന്നപ്പോൾ വി ഡി സതീശൻ മറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് വ്യക്തമാകുന്നു. എന്നാൽ എൻ ഡി എ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന ബി ജെ പിയുടെ കേന്ദ്രമന്ത്രി കൂടിയായ രാജീവ് ചന്ദ്രശേഖരൻ കഴിഞ്ഞ ദിവസം വളരെ കൃത്യമായി തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പെർഫോമ റിപ്പോർട്ടടക്കം ഡൽഹിയിൽ എത്തിക്കണം എന്ന് പറയുകയും ആ പെർഫോമ റിപ്പോർട്ടടക്കം മുഖ്യമന്ത്രി പേടിച്ച വരുണ്ട് അവിടേക്ക് എത്തിക്കാനുള്ള നടപടി എടുക്കുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായും നടപടികൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ബി ജെ പി നേതാക്കന്മാർ വളരെ കൃത്യമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇനി ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്തില്ല എന്ന ആരോപണമാണ് ഉന്നയിക്കുന്നത്. ഏതായാലും കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ പൊള്ളിയ വി ഡി സതീശൻ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്താലും പൊള്ളുമെന്നുള്ള കാര്യം ഏവർക്കും അറിയുന്ന കാര്യമാണ്. കാരണം സഖ്യകക്ഷികളാണ്. ഇനി പിണറായി വിജയനെ ഒന്ന് അറസ്റ്റ് ചെയ്യട്ടെ, ആദ്യം രംഗത്ത് വരുന്ന വി ഡി സതീശൻ അടക്കമുള്ളവരായിരിക്കും. പ്രതിപക്ഷ കക്ഷികളെയെല്ലാം ഇല്ലാതാക്കാൻ നീക്കം നടത്തുന്നു എന്ന വാദവുമായി അപ്പോൾ വി ഡി സതീശൻ അടക്കമുള്ളവർ വരും. അപ്പോൾ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലും അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലും തന്നെയാണ് ബി ജെ പി ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്നത്. അല്ലെങ്കിൽ ഇ ഡിയും അന്വേഷണ ഏജൻസികളും അവർക്ക് ആവശ്യമുള്ളപ്പോൾ ആൾക്കാരെ കസ്റ്റഡിയിൽ എടുക്കുകയാണ് ചെയ്യുന്നത്. 7 പ്രാവശ്യമാണ് മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തോമസ് ഐസക്കിന് ഇ ഡി നോട്ടീസ് നൽകിയത്. 7 പ്രാവശ്യവും അദ്ദേഹം ഹാജരായിട്ടില്ല. ഇനിയും ഒന്നോ രണ്ടോ പ്രാവശ്യം കൂടി നോട്ടീസ് അയച്ചാൽ 9-ാമത്തെ പ്രാവശ്യമാണ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്. അങ്ങനെ ഒരു അറസ്റ്റ് ഉണ്ടായാൽ അത് ഗുണകരമാക്കാൻ വേണ്ടിയാണ്, അതിലൊരു ഇരവാദം ഉന്നയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ യാതൊരു പ്രശ്നവുമില്ലാതിരുന്നപ്പോൾ തോമസ് ഐസക് ഇ ഡിയെ പ്രകോപിപ്പിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. പത്തനംതിട്ടയിൽ ഏതാണ്ട് പരാജയം മണത്ത തോമസ് ഐസക് ഇപ്പോൾ അതിനുള്ള നീക്കം നടത്തുകയാണ്. ഏതായാലും ഇപ്പോൾ വി ഡി സതീശൻ നടത്തുന്ന നീക്കവും അതുതന്നെയാണ്. കേന്ദ്രത്തിൽ ബി ജെ പി എല്ലാവരെയും അറസ്റ്റ് ചെയ്യുന്നു, പീഡിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിൽ കിട്ടുന്നതിൽ കൂടുതൽ സീറ്റുകൾ വാങ്ങിച്ചെടുക്കാൻ. ഏതായാലും കഴിഞ്ഞ തവണത്തെ പോലെ ശബരിമല ഒരു വിഷയമായിരുന്നതുകൊണ്ട് 19 സീറ്റ് കിട്ടിയ പോലെ അത്ര വലിയ ഒരു മാൻഡേറ്റ് ഇപ്രാവശ്യം ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് വി ഡി സതീശനും അറിയാം. അതുകൊണ്ട് തന്നെയാണ് വി ഡി സതീശൻ ഇക്കാര്യത്തിൽ ഒരു തീരുമാനവുമായി മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യിക്കാൻ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത് അതും രാഷ്ട്രീയപരമായി വി ഡി സതീശൻ ഉപയോഗിക്കാൻ തന്നെയാണെന്ന് വ്യക്തമാവുകയാണ്. ഏതായാലും അത് ഇ ഡി സതീശന്റെ കളികളൊന്നും നടക്കില്ല. ഉടൻ തന്നെ വി ഡി സതീശനും പ്രതീക്ഷിച്ചിരിക്കുക, വി ഡി സതീശനും വരും പ്രേമലേഖനം. അപ്പോഴും പ്രേമലേഖനമായി തന്നെ ഇത് തോന്നിയാൽ മതി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.